ശരി ഞാൻ പറഞ്ഞോളാം. സാർ ഇവിടെ ഉണ്ട്, സാർ ഇവിടെ ഉണ്ട്. പത്ത് മിനിറ്റിനുള്ളിൽ എഫ്എമ്മിന്ന് വിളിക്കും. ശിവത വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ക്ലൂ കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടിയാ വിളിക്കുന്നത്. സാറൊന്നെടുത്ത് സംസാരിക്കും. ഞാൻ പറഞ്ഞല്ലോ ഇത് അവളുടെ നല്ലതിനാ, പിന്മാറുന്ന പ്രശ്നമില്ല. ഇനി അതിന്റെ പേരിൽ അവൾ എന്നെ വെറുത്താലും സാരമില്ല. സാറാ കുട്ടിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണേ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അവസാനം ആ അനശ്വരയുടെ ഗതി ആവരുത്. എത്ര കാലായാലും ആവശ്യമുള്ളപ്പോൾ താങ്ങി നിർത്താൻ ആളില്ലെങ്കിൽ ജീവിതം കൈവിട്ടു പോകും സാറേ. ആ കുട്ടിയെ സ്റ്റാറാക്കണം എന്നുള്ള വാശി സാറിനല്ല ഉള്ളത്. അവൾക്ക് അവളുടെ അമ്മയാണ് വലുതെങ്കിലോ? അവൾക്ക് വേണ്ടി അവളുടെ തീരുമാനങ്ങൾ സാർ എടുക്കുകയാണെങ്കിൽ ശിവതയുടെ അമ്മയും സാറും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ കാരണം അനശ്വര ആത്മഹത്യ ചെയ്തെന്ന്? ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് അവളെ ഗൈഡ് ചെയ്യുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അതിലെനിക്ക് ഒരു കുറ്റബോധവുമില്ല. ഇപ്പൊ ശിവതയുടെ കാര്യത്തിലും ഞാൻ എടുക്കുന്ന തീരുമാനത്തിൽ എനിക്കൊരു കുറ്റബോധം ഉണ്ടാവില്ല. ആന്റി നിന്നോട് ഈ വീടിന്റെ പടി ചവിട്ടരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? നാണം ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കയറി വരൂ. നിന്നെ ഞാൻ ഗായത്രി വേണ്ട മാറുന്നോ, ഇല്ലെങ്കിൽ നിങ്ങൾക്കും കിട്ടും. തല്ലിയേ ചവിട്ടി കൊല്ലിയേ എന്ത് വേണമെങ്കിലും ആന്റി ചെയ്തോ. ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആന്റി എന്നെ ഇത്രയൊക്കെ അപമാനിച്ചിട്ടും വീണ്ടും വീണ്ടും ഞാനിവിടെ വരുന്ന എന്തിനാണെന്നറിയോ? എനിക്ക് നന്ദിയുള്ളതുണ്ട്. ആന്റിക്കത് പറഞ്ഞാൽ വിശ്വാസം വരില്ല. കാരണം എന്നെക്കുറിച്ച് പലരും പറഞ്ഞ നുണക്കഥകളായിട്ട് എന്നെ ആന്റി വെറുത്തു കഴിഞ്ഞു. സാരമില്ല, അതെന്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. ഇവിടെ നിന്ന് എനിക്കൊരു ചില്ലി കാശ് പോലും വേണ്ട, ഒരു പറ്റ ചോറ് പോലും ഞാൻ കഴിക്കില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്ക് വേണ്ട. ഞാൻ പറയുന്നത് എന്താന്ന് ആന്റി കേട്ടാൽ മാത്രം മതി. അങ്കിളെ, അർജുന് ഞാൻ പാടിയതിനെ കുറിച്ച് എല്ലാം അറിയാം. എന്റെ ദൈവമേ, അവൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അറിയില്ല. അവൻ ഗായത്രി ആ ഷോ കളിപ്പിച്ച എല്ലാം തീരുമല്ലോ. മോള് ജീവനെ വിളിക്ക്. രാവിലെ മുതൽ ജീവൻ സാറിന് മൻമോഹൻ ചേട്ടനെ മാറി മാറി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. മെസ്സേജ് അയച്ചു നോക്കായിരുന്നില്ലേ? മെസ്സേജ് ഡെലിവർ ആവുന്നില്ല. ഫോൺ ഓഫാക്കി വെച്ചിരിക്കണമെന്നാ തോന്നുന്നേ. ഈ വീടിനൊരു ചീത്തപ്പേരുണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിയില്ല. അതാണ് ആന്റി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഇങ്ങോട്ട് ഓടിയെത്തിയത്. നിന്റെ അഭിനയം ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. വളച്ചു കെട്ടാത്ത കാര്യം പറ. റേഡിയോ മാജിക്കിലെ സിത്താരയുടെ പരിപാടി തുടങ്ങാറായി. അത് കേട്ടാ ആന്റിക്കെല്ലാം മനസ്സിലാവും. ഇവിടെ കുറെ ആളുകൾ ചേർന്നേ ആന്റിയെ മണ്ടിയാക്കുക, എന്ത് ആക്കാൻ ശ്രമിക്കുകയാണ്. ഈ പരിപാടി കേട്ടാ ആന്റിക്കെല്ലാം മനസ്സിലാവും. എനിക്കിതൊന്നും കേൾക്കാനുള്ള സമയമില്ല. നിനക്കറിയില്ലേ ഗായത്രിക്ക് പാട്ട് ഇഷ്ടമല്ലാതെ? വെറുതെ ഡിസ്റ്റർബ് ചെയ്യാതെ വേഗം പോവാൻ നോക്കും, ഇല്ലെങ്കിൽ നീ തല്ലു കൊണ്ടിട്ടേ പോകും. ആരാ തല്ലു വാങ്ങിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. ആന്റി പ്ലീസ്. ഗായത്രി, നമുക്ക് ആ സിംഗപ്പൂർ ഗ്രൂപ്പുമായി വീഡിയോ കോൺഫറൻസ് ഉള്ളതാ, അതിന് പ്രിപ്പയർ ചെയ്യണ്ടേ? ഇവൻ പറയുന്ന മണ്ടത്തരം കേട്ട് സമയം കളയണ്ട. ആന്റി, എനിക്ക് പറയാനുള്ളത് കേട്ടില്ലെങ്കിൽ ആന്റി ജീവിതകാല മുഴുവൻ പശ്ചാത്തപിക്കും. നീ ഗായത്രിയെ ഭീഷണിപ്പെടുത്താണോ? നടക്കാൻ പോകുന്ന കാര്യം പറയുന്നതേ ഭീഷണിപ്പെടുത്തുന്നതല്ല, താക്കീതാ. എന്താ നിനക്ക് പറയാനുള്ളത്? ഇത് ആന്റി ഒന്ന് കേട്ടു നോക്ക്. ഇന്ന് നമ്മളുടെ ഗസ്റ്റായി എത്തുന്നത് മ്യൂസിക്കൽ ജീനിയസ് ജീവൻ പ്രകാശാണ്. അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം ഒരു പാട്ട് കേട്ടതിനു ശേഷം. ഇയാളെ കുറിച്ച് കേൾക്കാനാണോ നീ എന്നെ പിടിച്ചു നിർത്തിയത്? ഞാൻ പോവാ. ഞാൻ സമ്മതിക്കില്ല ആന്റി. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് എല്ലാരും അറിയണം. നല്ലവരാണെന്ന് നമ്മൾ വിചാരിച്ചവരുടെ ശരിക്കുള്ള മുഖം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കൂടെ നിന്ന് ചതിക്കുന്നവരെ നമ്മൾ വെറുതെ വിടരുത്. അതിനെന്തിനാണ് ഈ ഷോ കേൾക്കുന്നത്? കാരണം ജീവനുമായി നേരിട്ട് ബന്ധമുള്ള ഒരാളെ പറ്റിയാ എനിക്ക് സംസാരിക്കാനുള്ളത്. ചിലരുടെ കള്ളത്തരങ്ങളൊക്കെ ഇന്നത്തോടെ പൊളിയും. എനിക്ക് നിന്റെ നേരം പോക്കിന് നിന്ന് തരാൻ സമയമൊന്നുമില്ല ആന്റി. ചിലതൊക്കെ അറിഞ്ഞിട്ടാ ഞാൻ വന്നേക്കുന്നേ. ജീവനും ഈ വീടുമായുള്ള ബന്ധം ഞാൻ ഇന്ന് തെളിയിക്കും. ഓരോരോ കഥകൾ ഉണ്ടാക്കി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചാലുണ്ടല്ലോ,